ഉയർത്തിപ്പാനും ആരാധിപ്പാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹാലലൂയ. ഇന്ന് ഈ രാത്രി സമയം ഹാലലൂയ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നീ ഞങ്ങളെ ഓർപ്പിച്ചു, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും നിങ്ങൾക്ക് കൈവശമാക്കാൻ തന്ന ദേശം. ഹാലലൂയ, നിങ്ങൾക്ക് കൈവശമാക്കുന്ന ദേശം അവകാശമാക്കുകയും ഹാലലൂയ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യണമെന്ന് ചിന്തിക്കുവാനിടയായി. ഇന്ന് ഈ രാത്രി സമയം ഞങ്ങൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹാലലൂയ. കർത്താവ്, ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം അതിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളമ്പുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ഹാലലൂയ, ഈ വചനം ഹാലലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്റർനെറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെയും തടസ്സങ്ങൾ ഒന്നും വരാതവണ്ണം മീറ്റിംഗ് ഏറ്റവും ഹാലലൂയ ഭംഗിയായി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവവചനം ഹാലലൂയ ഞങ്ങളോട് കർത്താവെ നീ ഹൃദ്യമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു രജിപ്രദ. ദൈവദാരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജോസ്ന മോള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒരുമിച്ച് പാടി ആരാധിക്കാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, നിതം മതി, നിത്യ ജീവൻ മതി. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, നിതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. കാക്കേയവനാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. കാക്കയച്ചവനാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. ഓ യേശു മതിയായവൻ, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തജീതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തജീതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമായി ഉറങ്ങുവൻ കൃപതം നേടും. ഓ യേശു മതിയായവൻ, ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കി തരും, ശാന്തമായി ഉറങ്ങുവൻ കൃപതം നേടും. യേശു മതിയായവൻ, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമേ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശു മതിയായവൻ,
ഇക്കിന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശുമതിയായവൻ, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ജീവം മതി നിത്യജീവൻ മതി എനിക്ക്, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ജീവം മതി നിത്യജീവൻ മതി എനിക്ക്, ആഹാരം തരും ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും യേശുമതിയായ വിശ്വാസത്തോടെ, കാക്കയെ ആഹാരം തരും ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും യേശുമതിയായവൻ, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ മതി എനിക്ക്, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ എനിക്കെന്റെ ആശ്രയം, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാവിന്റെ യേശുവത്രേ, അവൻ ജ്ഞാന കരങ്ങൾ സുരക്ഷിതനാ യേശുമതിയായവൻ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാവൻ യേശുവത്രേ, ജ്ഞാനവൻ കരങ്ങൾ സുരക്ഷിതനാവൻ യേശുമതിയായ, ഒരിക്കൽ കൂടെ എനിക്കെന്റെ ആശ്രയം, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനായ യേശുവത്രേ, ജ്ഞാനവൻ കരങ്ങൾ സുരക്ഷിതനാവൻ യേശുമതിയായവൻ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാവന്റെ യേശുവത്രേ, അവൻ ഞാനവൻ കരങ്ങൾ സുരക്ഷിതനാവ് യേശുമതിയ യേശുമതി, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ മതി യേശുമതി, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ മതി എനിക്ക്, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ മതി യേശുമതി, യേശുമതി സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി ഹീനം മതി നിത്യജീവൻ മതി എനിക്ക്, സ്നേഹം മതി തൻ ക്രൂശുമതി തൻ ഹീനം മതി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയേണ്ട വാക്കുകള, യേശുമതി ഹല്ലേലൂയ, എനിക്ക് എന്റെ ആശ്രയം യേശുവത്രേ, ഞാൻ അവൻ കരങ്ങൾ സുരക്ഷിതനാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചർച്ചിൽ പോയി കടന്നു പോയി പാടാൻ കഴിയുന്നില്ല, ആരാധിപ്പം കഴിയുന്നില്ല. അങ്ങനെ നമുക്കൊരു അവസരം കിട്ടി പോയിരുന്നെങ്കിൽ തുള്ളി ചാടി ആത്മ നൃത്തത്തോടെ അഭിഷേകത്തോടെ, ഹല്ലേലൂയ, അതെ, ദൈവത്തെ പാടി ആരാധിപ്പം സമയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ചർച്ചിൽ സ്തോത്രം, ഹല്ലേലൂയ, തുള്ളിച്ചാടി ആരാധിക്കുന്നത്, ഹല്ലേലൂയ, അതിന് യാതൊരു നാണക്കേട് ഞങ്ങൾ ചിന്തിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, കാരണം കർത്താവിനെ ആരാധിക്കാൻ കഴിഞ്ഞ സമയങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, യേശുമതി ഹല്ലേലൂയ, തൻ സ്നേഹം മതി, ആ ക്രൂശ് മതി, തൻ ഹിതം മതി, അപ്പാ ഹല്ലേലൂയ, എനിക്കെന്റെ ആശ്രയം യേശു അത്രേ, ഞാൻ അവൻ കരങ്ങൾ സുരക്ഷിതനാ, ഹല്ലേലൂയ, നമ്മുടെ ഭാഗ്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ശുശ്രൂഷയുടെ 309-ാം ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസി ദാസന്മാരെയും സഹോദര സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. നമുക്കറിയാം കഴിഞ്ഞ രാത്രി നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ അനുഭവിക്കാനും ഒക്കെ നമുക്ക് ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വൈകിട്ട് പ്രാപ്തി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പല ദൈവദാസന്മാർ വന്ന് പറഞ്ഞ ഒരു വാക്ക് പിന്നെ പറയട്ടെ. ഹല്ലേലൂയ. പഠിച്ചുകൊണ്ട് വന്ന പല ചിന്തകൾ ഉണ്ടായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് അവയൊക്കെ മാറ്റിവെപ്പിച്ചിട്ടെ പരിശുദ്ധാത്മാവ് സംസാരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് അതാ കേൾക്കേണ്ടത്, പരിശുദ്ധാത്മാവോട് ഇടപെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ ഇന്നത്തെ രാത്രി ശുശ്രൂഷ ദൈവത്തിനെ സൂക്ഷിക്കാൻ ക്ഷണിക്കാൻ പ്രിയ കർത്താസൻ പ്രിയ പാസ്റ്റർ വെസ്ലി മാത്യു അവർക്ക് ദൈവം സ്തുതിക്കുന്നു. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ഷണ പ്രകാരം വന്നിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിവിധ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവദാസന്മാർ നമ്മുടെ ജോയിൻ ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഒരർത്ഥം പറഞ്ഞാൽ ഈ സൂം, നമുക്ക് സൂം മീറ്റിംഗ് ഇങ്ങനെ ഈ സമയത്ത് ലഭിക്കുന്ന ഈ അവസരങ്ങളിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുള്ള ദൈവദാസന്മാർ ഒരുമിച്ച് കാണുവാനും അവരുടെ ദൈവിക വന്ന ശുശ്രൂഷകൾ അനുഭവിപ്പാനും കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവരെ കൊണ്ടുവരിക, ഇവരെ പാർപ്പിക്കുക, ഇവരെ ഹാളിൽ അറേഞ്ച് ചെയ്യുക, ക്രിമിനൽ ചെയ്യണമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എവിടെ ഇരുന്നായാലും ദൈവ ലോകത്തിലെ ശക്തരായ ദൈവദാസന്മാർക്ക് നമ്മുടെ ലഭിക്കുകയും അതൊരു അനുഗ്രഹമായി തീർന്നു. പല ദൈവദാസന്മാരോട് വിളിച്ചു വെച്ച ചോദ്യം ഇങ്ങനെയാണ്, പാസ്റ്റർ ഇത്രയും ദൈവദാസന്മാരെ പാസ്റ്റർ എങ്ങനെ പരിചയമെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ മാത്രം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ഇത് എന്റെ കൺട്രോൾ അല്ല, ദൈവത്താത്മാവിനെ കൺട്രോൾ ചെയ്തൊക്കെ ലഭിക്കുന്നത്. ശ്രോത ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ശക്തമായ കർത്താവിന്റെ വേല ചെയ്യുന്ന, പോർച്ചുഗൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, എനിക്ക് അല്പസമയം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ചില വർഷം 5-6 വർഷമായി അനുഗ്രഹപ്പെട്ട ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതല്ലേ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, അനേകരെ വിവിധ ഭാഷയുള്ള പ്രിയപ്പെട്ട കർത്താവിലേക്ക് നേടുവാൻ, അനേക കുടുംബങ്ങൾക്ക് ആശ്വാസദിനം കൈത്താങ്ങലായി തീരുവാൻ ആ കർത്താവിനെ കുടുംബത്തെ ഉപയോഗിക്കുന്നു എന്നറിയുന്നത് സന്തോഷമുണ്ട്. ഒരു അനുഗ്രഹ ഇവിടെ പ്രാർത്ഥന മനുഷ്യനാണ് ഇന്ന് രാത്രി ലഭിക്കുന്നത്. വളരെ വളരെ വചന നിശ്ചയത്തോടെ, വളരെ ആത്മനിറവോടെ കർത്താവിനെ സേവിക്കുന്ന, വിശ്വസ്തോടെ സേവിക്കുന്ന ഒരു കർത്താസന്മാരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒട്ടും അതിശയോക്തി കൂടാതെ ഞാൻ പറയട്ടെ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു കർത്താസനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികൾ നമ്മുടെ ആയിരിക്കും വലിയ അനുഗ്രഹ കാരണത്തിൽ മാറാകട്ടെ. കർത്താവായ സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി സമയം വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബോംബെയിലുള്ളതായ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ച് എന്റെ ഒരു കൂട്ടായ്മയില് പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി തിരുസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചതായ പാസ്റ്ററിനോടും കുടുംബത്തോടും സഭയോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. സമയം അധികം കളയാതെ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രി ദൈവജനത്തോട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചിരിക്കുന്നതായ ഒരു വിഷയം ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുവാനാണ്. ദൈവത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ഒരു അടിസ്ഥാന വിഷയമാണ് ശിഷ്യത്വം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളോട് പറയാൻ പ്രേരിപ്പിച്ചതെന്ന് കർത്താവ് വ്യക്തമായിട്ട് അറിയുന്നു. അതിന് ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതായ ഗ്രേറ്റ് കമ്മീഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു അടുത്ത് എന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കമ്മീഷനാണ്, നിങ്ങൾ ഭൂലോകം ഒക്കെയും പോയി സകല ജാതികളെയും എന്റെ ശിഷ്യന്മാരാക്കുവിൻ എന്നുള്ളത്. ഇവിടെ ഭൂലോകം ഒക്കെയും പോയി നിങ്ങള് ആരാധിക്കുന്ന കുറെ ആളുകളെ ഉണ്ട് ാക്കാനോ സഭ പണിയാനോ ഒന്നല്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എല്ലാവരെയും എന്റെ ശിഷ്യന്മാരാക്കുവിൻ എന്നാണ് കർത്താവ് തന്റെ അപ്പോസ്തോലന്മാരായ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത്
ആ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേർ മാത്രമല്ല, മറിച്ച് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശിഷ്യന്മാരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ശിഷ്യൻ അല്ലെങ്കിൽ അവൻ ഒരു വിശ്വാസിയല്ല, ശിഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു പൊസിഷൻ ബൈബിളിൽ ഇല്ല. അതിന്റെ ബേസിക് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് എല്ലാവരും ശിഷ്യന്മാരായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് സഭയെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, ചില സ്പെഷ്യലായിട്ടുള്ള പാസ്റ്റർമാരെ മാത്രം ഫോളോ ചെയ്യുന്നവരായിട്ടുണ്ട്, പക്ഷെ അവരാരും ശിഷ്യന്മാരല്ല. നമുക്ക് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഇന്ന് അല്പസമയത്തെ വചനത്തില് ധ്യാനത്തില് ആരാണ് ശിഷ്യനെന്നും ആ ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികളും നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവ് വളരെ താഴ്മയോടെ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പിക്കണം. അവരാണ് ശിഷ്യനായിത്തീരുന്നത്. അപ്പം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ട് അനേകർ ആ കൽപ്പന അനുസരിപ്പാൻ മടിച്ചു നിൽക്കുന്നവർ ആളുകളുണ്ട്. സഭയെ പോകുന്നത് കൊണ്ടോ ഞാൻ ആരാകുന്നില്ല, ശിഷ്യനായിത്തീരുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ഏൽക്കുന്നവരാണ് ശിഷ്യരാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളു. അപ്പൊ ഈ ഉപദേശിക്കുന്ന എന്തിനാണ്? പ്രമാണിക്കുന്നവരാണ് ശിഷ്യനായിത്തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒത്തിരി പേർക്കും വചനം അറിയാം, അനേകം ആളുകൾ ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഈ ശിഷ്യത്വത്തിന്റെ ലെവലിലേക്ക് വരുന്നില്ല. മറിച്ച് എന്ത് വേണം? ഈ വചനം പ്രമാണിക്കുന്നവരായി തീരണം. പഠിക്കാൻ എളുപ്പമാ, പഠിപ്പിക്കാനും എളുപ്പമാ, പക്ഷേ ദൈവം അത് രണ്ടുമല്ല ഒരു ശിഷ്യത്വത്തിന്റെ ശിഷ്യനിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. വചനം പഠിക്കുകയും ചെയ്യണം, പഠിപ്പിക്കുകയും ചെയ്യണം, പക്ഷെ ശിഷ്യൻ എന്ത് ചെയ്യണം? അത് അനുസരിക്കുന്നവനായിരിക്കണം, അത് പ്രമാണിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു വാക്യം വേറെ അണ്ടർലൈൻ ചെയ്തിരുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്തെങ്കിലും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. ഹല്ലേലൂയ. നമുക്ക് ഈസി ആയിട്ടുള്ളതൊക്കെ പ്രമാണിക്കാൻ ആണെങ്കിൽ നമ്മൾ തയ്യാറാകും, പക്ഷെ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി ആവശ്യപ്പെടുന്നത്, കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് 100% അനുസരിക്കുന്ന ഒരു ശിഷ്യനായി ഇരിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5, 7, 8 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 7-ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യ ന്മാരാകും. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിത്തീരും. അപ്പം ശിഷ്യന്മാരായിത്തീരണം, എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഫലം കായ്ക്കണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ എങ്ങനെയാണ് ഫലം കായ്ക്കാൻ കഴിയുന്നതെന്ന് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഉപമ, നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധത്തെ കർത്താവ് ഒരു മുന്തിരിവള്ളിയെ അതിന്റെ കൊമ്പിനോടുള്ള ബന്ധത്തില് സാദൃശ്യപ്പെടുത്തി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു കൊമ്പ് മുന്തിരിവള്ളിയോട് എങ്ങനെ യോജിച്ചിരിക്കണമോ അപ്രകാരം വിശ്വാസികളായ ദൈവമക്കളായ നാം കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, നിങ്ങൾ എന്നിൽ വസിക്കുന്നു
ഹാലലൂയ. നിങ്ങൾ എന്നെ വിസിറ്റ് ചെയ്യുന്നു എങ്കിൽ എന്നല്ല, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ആരും ഹോസ്പിറ്റലിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കത്തുമില്ല, ആരും ഹോസ്പിറ്റലിൽ വസിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. നമുക്കൊരു അത്യാവശ്യ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്കൊരു കാര്യം മാനേജ് ചെയ്യാൻ പറ്റ, നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭവനത്തിൽ നമ്മൾ വസിക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്, നമ്മുടെ കുടുംബവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ഇവിടെ കർത്താവ് പറയും, നിങ്ങളെ വിസിറ്റ് ചെയ്യുന്ന ഒരു ബന്ധം അല്ല കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ വസിക്കുന്ന ബന്ധമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, മുന്തിരിവള്ളിക്ക് ഒരു കൊമ്പില്ല എങ്കിലും മുന്തിരിവള്ളി വളരും. കാരണം എന്താ, അതിന് നല്ല വേരും അതിന് വളമൊക്കെ കിട്ടും. ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. പക്ഷെ അതേ സമയത്ത് കൊമ്പുകളായ നമുക്ക് ഈ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ വസിപ്പാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ഒരു ഒന്ന് ജസ്റ്റ് ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ വല്ലകാലത്തും പോയി ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ ആ മുന്തിരിവള്ളി ആ കൊമ്പ് ഉണങ്ങിപ്പോകും. ദൈവമക്കളെ, കർത്താവ് നമ്മൾ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഇടമുറിയാത്തൊരു ബന്ധം നമ്മുടെ കർത്താവുമായിട്ട് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആവശ്യം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെ ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യ ജീവിതമല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഒരു കൊമ്പ് അത് എപ്രകാരം അതിന്റെ തണ്ടുമായിട്ട് യോജിച്ചിരിക്കുമോ അതുപോലെ നമ്മളും 24/7 നമ്മ കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നു. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഒരേ ആത്മാവായിട്ട് തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്യത്തിലേക്ക് കടന്നു മടങ്ങി വരട്ടെ. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചന ഞാൻ നിങ്ങളിലും വസിക്കുന്നെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അപ്പൊ ഇവിടെ ഫലം കായ്ക്കാനുള്ള ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മൾ കർത്താവിൽ വസിക്കണം, കർത്താവ് നമ്മളിൽ വസിക്കണം. ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് ആ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. അപ്പം അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളിൽ വസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. അപ്പൊ കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? കർത്താവിന്റെ വചനം വസിക്കണം. അപ്പൊ ഈ ഒരു സൈഡിലോട്ടുള്ള ബന്ധമല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കണം. എന്താ നമ്മൾ കർത്താവിൽ വസിക്കുക എന്നതിൽ നിന്ന് നാം അർത്ഥമാക്കേണ്ടത്? നമ്മൾ പാടിയല്ലോ, യേശു മതി, നിന്റെ സ്നേഹം മതി, നിന്റെ ക്രൂശ് മതി, നിന്റെ ഹിതം മതി. അതാണ് നമ്മൾ കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്റെ കർത്താവായിരിക്കണം. എന്റെ ഫോക്കസ് ഞാൻ കർത്താവിൽ മാത്രമാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ കർത്താവിൽ വസിക്കുന്നു എന്നാണ്. എപ്പോൾ എന്റെ ഫോക്കസ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിൽ നിന്നും മാറി ഈ ലോകത്തിലേക്ക് തിരിയുന്നു എന്ന സമയത്ത് ഞാൻ കർത്താവിൽ അല്ലാതെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവേഷ്ടത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് എന്റെ ശ്രദ്ധ മാറുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഞാൻ കർത്താവിൽ അല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതത്തിന് ദൈവ സാന്നിധ്യത്തില് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുമ്പോൾ നമ്മൾ കർത്താവിലാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5 ആരാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ ഒരു ചരിത്രം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നയമാൻ എന്ന് പറയുന്ന വ്യക്തി രാജാവിന്റെ സൈന്യത്തിന്റെ അധിപനാണ്. അദ്ദേഹം പരാക്രമശാലിയൊക്കെ ആയിരുന്നെങ്കിലും മഹാനും മാന്യനൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു. എന്നാലും ഈ ആരാം സിറിയൻ രാജ്യത്തിന്റെ സേനാപതിയായിരിക്കുന്ന ഈ നയമാന്റെ രോഗം ഇതിന് സൗഖ്യം കിട്ടാനായിട്ട് ഈജിപ്തിൽ അല്ലെങ്കിൽ ആരാം രാജ്യത്തിൽ ഒരു മാർഗവും രാജാവിന് മന്ത്രി കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ആ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്നതായ ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഈ നമ്മുടെ യജമാനന് ഇസ്രായേലിൽ ഒന്ന് പോവുകയായിരുന്നെങ്കിൽ
ഇസ്രായേൽ അവിടുത്തെ ദൈവപുരുഷന് ഈ ലോകത്തിൽ നിന്ന് ഒരു ശമനം കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നു. ഈ നയമാന് ഈ വിഷയം രാജാവുമായിട്ട് ഡിസ്കസ് ചെയ്തു. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തന്ന് നിന്നെ അയക്കാം. ഇസ്രായേൽ രാജാവിന് എഴുത്ത് മാത്രമല്ല, രാജാവ് കൊടുത്തുവിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം. 10 താലന്ത് വെള്ളിയും 6,000 ശേക്കൽ പൊന്നും 10 കുടം വസ്ത്രവും കൊടുത്തുവിട്ടു. 10 താലന്ത് വെള്ളി എന്നൊക്കെ പറഞ്ഞാല് 700 പൗണ്ട് സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ 345 കിലോ വെള്ളിയും 600 pieces ഓഫ് ഗോൾഡും 10 pair ഓഫ് ഡ്രസ്സും കൊടുത്ത് ഈ നയമാനെ അയക്കുന്നു. നോക്കണം, 345 കിലോ വെള്ളി, 6,000 pieces ഓഫ് ഗോൾഡ്, പിന്നെ 10 കൂട്ടം വസ്ത്രങ്ങളും കൊടുത്ത് ഈ നയമാനെ അയക്കുകയാണ്. ഇവന്റെ ഒരു പ്രതീക്ഷയുണ്ട്, ഈ പണം കൊടുത്തു വേണമെങ്കിൽ കാര്യം സാധിക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ ഈ നയമാൻ ജീവിച്ചതായ ആ കാലഘട്ടവും അവരുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്, പണം കൊടുത്താല് കാര്യങ്ങളൊക്കെ സാധിക്കാം. ഇതുകൊണ്ട് ഈ രാജാവിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ആ സൈന്യത്തിന്റെ അധിപനാണ്. അതുകൊണ്ട് അവന് വേണ്ടി എന്തു മുതല് കൊടുക്കാനും ആരാമിലെ രാജാവ് തയ്യാറായിരുന്നു. അതുകൊണ്ട് ഈ പണമെല്ലാം കൊടുത്ത് ഈ നയമാനെ അയച്ചു. നയമാൻ ഇപ്പാക്കിയായിട്ട് ഇസ്രായേൽ രാജാവിന് എനിക്ക് ചെന്ന് ലെറ്റർ കൊടുത്തപ്പം രാജാവ് ആകെ പേടിച്ചു പോയി. നിനക്ക് സൗഖ്യം തരാം, ഞാൻ എന്നെ ദൈവമാണോ എന്നൊക്കെ ചോദിച്ച് രാജാവ് എന്റെ വസ്ത്രമൊക്കെ കീറി. അത് വാർത്ത പെട്ടെന്ന് ഏലീശാ പ്രവാചകന്റെ ചെവിയിലെത്തി. ഏലീശാ പറഞ്ഞു, ആ മനുഷ്യനെ എത്രയും വേഗം എന്റെ അടുക്കിലേക്ക് വിടാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ നയമാനും അദ്ദേഹത്തിന്റെ കുതിരകളും രഥങ്ങളും വലിയൊരു പരിവാരവും ഒക്കെ ആയിട്ടാണ് ഈ പ്രവാചകന്റെ അരികിൽ ചെന്നത്. ഈ നയമാനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ ഞാൻ ഇത്രയും വലിയൊരു വ്യക്തിയൊക്കെ ആണല്ലോ, അപ്പം പ്രവാചകനെ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ ആ കൈയൊക്കെ ഒന്ന് വീശി ആ നെറ്റിയുടെ ഒരു പ്രത്യേക ഭാഗത്തൊക്കെ തൊട്ടിട്ട് നീ സൗഖ്യമാക എന്ന് കൽപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉച്ചരിക്കും, അങ്ങനെ എന്നെ വളരെ എന്റെ പൊസിഷനും എന്നെ ആദരിക്കുന്ന നിലയിൽ എന്നെ സൗഖ്യമാക്കൂന്നൊക്കെ ഈ നയമാൻ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നയമാനോട് ഏലീശ ആവശ്യപ്പെടുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, ആ യോർദാനിൽ പോയിട്ട് 7 പ്രാവശ്യം ഒന്ന് മുങ്ങി പൊങ്ങിയാൽ മതി, നിന്റെ ത്വക്ക് പഴയതുപോലെ ആയി മാറും എന്ന് പറഞ്ഞു. പക്ഷെ നയമാന് ഭയങ്കര ദേഷ്യമുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ രാജ്യത്ത് എത്രയോ നല്ല തെളിച്ചുള്ള വെള്ളമുള്ള നദികളൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാനിൽ പോയി ഞാൻ മുങ്ങുന്നത്? പക്ഷെ അവരൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, ഇതിലും കട്ടി കൂടിയ ഒരു കാര്യമൊക്കെ ദൈവപുരുഷൻ നിന്നോട് ചോദിക്കുമായിരുന്നെങ്കിൽ നീ ചെയ്യത്തില്ലായിരുന്നോ? ഇത് വളരെ സിമ്പിളാണ്, ഒരു മുതൽ മുടക്കുമില്ല. അതുകൊണ്ട് ഈ നയമാൻ അവസാനം അവരുടെ സ്വാധീനങ്ങൾക്കൊക്കെ വഴങ്ങി ആ നദിയിൽ പോയി മുങ്ങിപ്പൊങ്ങി 7 പ്രാവശ്യം മുങ്ങിയപ്പം തന്റെ സകല രോഗങ്ങളും സൗഖ്യമായി. ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചതായ നയമാന് തിരിച്ച് ഈ സമ്പത്തുകളൊക്കെ ആയിട്ട് ദൈവപുരുഷന്റെ അടുക്കൽ വന്നു. ദൈവപുരുഷൻ അവന്റെ കയ്യിൽ നിന്ന് ഒരു നയ കാശ് പോലും വാങ്ങിക്കാതെ അവനെ തിരികെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദൈവപുരുഷന്റെ അരിക്കൽ നിന്ന് അല്പം മണ്ണൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തിരികെ പോയി. പക്ഷേ ഞാൻ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. അവിടെ ഈ ഗേഹസി എന്നറിയപ്പെടുന്നതായ ഒരു ശിഷ്യൻ ഈ ഏലീശയ്ക്കുണ്ടായിരുന്നു. ഇവൻ നോക്കിയപ്പോൾ ഈ രാജാവ് കടന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നയമാൻ കടന്നു വന്നിരിക്കുന്നത് ഒത്തിരി 345 കിലോ വെള്ളിയും 6,000 pieces ഓഫ് സ്വർണവും ഒത്തിരി ഡ്രസ്സൊക്കെ ആയിട്ടാ വന്നത്. ഈ എന്റെ ദൈവപുരു എന്റെ യജമാനാണെങ്കിൽ അദ്ദേഹം അവരൊക്കെ പട്ടിണി കിടക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം പ്രവാച ശിഷ്യന്മാർക്ക് താമസിക്കാനിടയില്ല ചരിത്രമൊക്കെ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ അവര് കഷ്ടപ്പെടുന്നതായ കാലത്ത് ഇത്രയും ധനവുമായിട്ട് വന്നിട്ട് ഈ മനുഷ്യൻ ഇതൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖത്തില് ഞാൻ ഇതെന്തായാലും ഈ ഒരു ചാൻസ് നഷ്ടമാക്കത്തില്ലെന്ന് അവന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. എന്ത് വന്നാലും ഈ പണം ഞാൻ നഷ്ടമാക്കത്തില്ല. ഇവൻ ഒറ്റ ഓട്ടത്തിന് നയമാന്റെ പുറകിലെത്തി. അവനോട് പറഞ്ഞു, ദൈവപുരുഷന്റെ എനിക്ക് 2 പേര് വന്നു, അവർക്ക് കൊടുക്കാനായിട്ട് 1 ശേക്കൽ 1 താലന്ത് വെള്ളിയും ഇച്ചിരി വസ്ത്രവും തരണം എന്നൊക്കെ പറഞ്ഞു. ഈ നയമാൻ അങ്ങ് നിർബന്ധിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, 1 അല്ല 2 താലന്ത് വെള്ളിയെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 70 കിലോ വെള്ളിയും കുറെ ഡ്രസ് എല്ലാം കൂടെ 2 ദാസന്മാരുടെ കയ്യിൽ കൊടുത്ത് ഈ ഗേഹസ്യെ പറഞ്ഞു വിട്ടു.
ഗേഗസി അതൊക്കെ വാങ്ങിച്ച് മലയുടെ അടുക്കൽ ചെന്നപ്പം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോയി പാത്ത് വെച്ചിട്ട് ഒന്നും അറിയാത്ത നിലയിൽ ഈ ദൈവപുരുഷന്റെ അരികെ വന്നു നിന്നു. ദൈവപുരുഷന്റെ അരികെ വന്നപ്പോ അതിന്റെ 26-ാമത്തെ വാക്യത്തില് ആ പുരുഷൻ ഏലീശ ഗേഗസിയോട് ചോദിക്കുക, അതിന് അവൻ ആ പുരുഷൻ രഥത്തിൽ നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്റെ കൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രവും ഒലിവുതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിമാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഈ ഏലീശ അവനോട് ചോദിക്കുക, നീ ആ നയമാനെ കണ്ടുമുട്ടി നയമാൻ ആ രഥത്തിൽ നിറങ്ങി അവന്റെ കയ്യിൽ നിന്നുള്ള പണമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്റെ ഹൃദയം നിന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. നോക്കിക്കേ, ഇവിടെ അതുവരെ ഈ ഏലീശയുടെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിച്ചതായ അവന്റെ അവന് മുമ്പാകെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ചതായ ഈ ഗേഗസി ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയപ്പോ ഏലീശ പറയെ, എന്റെ ഹൃദയം നിന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. കാരണം എന്താ? ദൈവം അവന്റെ കൂടെ ഇല്ലായിരുന്നതുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിനെ വിട്ട് എന്ത് ബിസിനസ് ചെയ്യാൻ പോയാലും നാം ദൈവത്തിലല്ല വസിക്കുന്നത്. ഹാലേലൂയ. ദൈവത്തിൽ എന്ന് പറഞ്ഞാല് അവന്റെ ഇഷ്ടത്തിന് നാം നമ്മളെ തന്നെ സമർപ്പിക്കുകയും ആ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുന്നവരാണ് ദൈവത്തിൽ വസിക്കുന്നത്. ഹാലേലൂയ. ഈ ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, അതിന്റെ ഇച്ഛകളുടെ പുറകെ നാം ഓടുന്നു എങ്കിൽ നാം ഒരു കൃഷി ആരെത്തി വന്ന് ഞായറാഴ്ച പാട്ടുപാടുകയും കൈകൊട്ടുകയും ദശാംശം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച വരെയുള്ള നമ്മുടെ സമയങ്ങളോ കർത്താവിന്റെ ഇതമില്ലാത്ത ബിസിനസ്സിൽ ഏർപ്പെടുന്നു എങ്കിൽ നാം കർത്താവിൽ വസിക്കുന്നവരല്ല എന്ന് നാം ഓർത്തിരിക്കണം. ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയും നാം കർത്താവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നവരായെങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യന്മാരായി തീരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഞാൻ നിങ്ങളോട് കട്ടി കൂട്ടിയോ കട്ടി കുറച്ചോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിൽ എന്തു പറയുന്നോ അത് വ്യക്തമായി സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ കർത്താവിൽ വസിക്കണമെങ്കിൽ അവന്റെ ഹിതം മതി എന്ന് പാടുന്നത് അത് പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം. അവന്റെ ഇഷ്ടം മതി, ആ സ്നേഹം മതി എന്ന് പറഞ്ഞാല് മറ്റൊരു സ്നേഹം എനിക്ക് വേണ്ട എന്ന് നമ്മുടെ പാട്ടുപാടുവാൻ. ഹല്ലേലൂയ. അങ്ങനെ പാടുവാൻ ആ ക്രൂശ് എടുക്കുന്നവനാണ് അവന്റെ ശിഷ്യനായി തീരുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒന്നാമത് നമ്മൾ പഠിച്ചു അവനിൽ വസിക്കണം. രണ്ടാമത് കർത്താവ് പറയണേ ഞാൻ നിങ്ങളിൽ വസിക്കണം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, എന്റെ വചനം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. വളരെ ശ്രദ്ധിക്കണം, കർത്താവിന്റെ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഈ ബോംബെയിലൊക്കെ ജീവിക്കുമ്പോൾ ആ ബോംബെയുടെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ബോംബെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ആ നിയമം കൊണ്ട് പോർച്ചുഗലിൽ വന്നാല് പോർച്ചുഗലിൽ ആ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കത്തില്ല. പോർച്ചുഗലിൽ ഞാൻ വണ്ടി ഓടിക്കണമെങ്കിൽ പോർച്ചുഗലിൻ്റെതായ ചില നിയമങ്ങൾ അനുസരിക്കണം. എവിടെ നിർത്തണം, എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണം, ഏത് ട്രാക്കിൽ കൂടെ പോകണം, ഏത് സൈഡിൽ ഓടിക്കണം, ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാണ് എന്റെ നയപ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് ഉപരിവിപ്ലവമായ ഉണർവല്ല ദൈവമക്കളെ നമുക്ക് ആവശ്യം. വചനാടിസ്ഥാനത്തിലുള്ള ഉണർവാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിയന്ത്രിക്കേണ്ട ഘടകം, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ലോകത്തിന്റെ നിയമങ്ങളല്ല, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്നോ നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നോ ലോകം പോകുന്ന ഒഴുക്കിനൊത്തം ഒഴുകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ ഒഴുക്കിനെതിരായിട്ട് ഒഴുകുവാന്, ഹല്ലേലൂയ, ലോകത്തിനെതിരായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്
നമ്മൾ ചില ബട്ടൺസ് ഒക്കെ ഞെക്കുമ്പോൾ മെസ്സേജ് പോകുന്നു, മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇതിനൊക്കെ പുറകിൽ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ കമാൻഡുകൾ അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ. അതുപോലെ ദൈവവചനമാകുന്ന ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഹൃദയമാകുന്ന പലകകൾ എഴുതിയെങ്കിൽ മാത്രമേ ശത്രു ഓരോ പ്രലോഭനങ്ങളും പരീക്ഷകളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ശത്രുവിന്റെ പരിശോധനയാണെന്നും അത് ടെംപ്റ്റേഷൻ ആണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എങ്ങനെ അതിനെ ദൈവവചന പ്രകാരം ഓവർകം ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്ത്യ ജീവിതം ഒരു വിജയകരമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിൽ വസിക്കണം. അതേ സമയത്ത് അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അങ്ങനെ വസിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വളരെ ഫലം കായ്ക്കും. അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി തീരും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അപ്പം വല്ല കാലത്തും ഒരു സീസണിൽ ഒരു ഫലം കായ്ക്കുന്നവരായിരിക്കാനല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരെങ്ങനെയായിരിക്കണം? ഇവിടെ ഈ ഫലമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവചനപരമോ ഭൂതശാന്തിപരമോ അങ്ങനൊരു ഫലത്തെ കുറിച്ചല്ല പറയുന്നത്. കർത്താവിൽ വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലമാ എന്ന് പറഞ്ഞാൽ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുന്നതാണ് ഇവിടെ ഫലമെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. എന്ത് ചെയ്യണം? അവനിൽ വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. അത് രണ്ടും മൂന്നും വർഷം കൂടുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മാങ്ങായാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഫലം ഉണ്ടാകാനല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെ ഫലം എപ്പോഴും ഉണ്ടാകുവാൻ കർത്താവ് ഏത് സാഹചര്യത്തിലും ഏത് പ്രലോഭനത്തിന്റെ നടുവിലും ആര് നമ്മളെ ചൂഷണം ചെയ്താലും ആര് നമ്മളെ വഞ്ചിച്ചാലും നമ്മൾ ഏത് പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടെയെല്ലാം യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാനും യേശു സംസാരിച്ചതുപോലെ സംസാരിക്കുവാനും യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും കഴിയണമെങ്കിൽ ഈ വചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആലയത്തിൽ വരുമ്പോ യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ജീവിക്കാൻ മാത്രമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ നമ്മുടെ ചുറ്റുപാടിരിക്കുന്നവരൊക്കെ അതുപോലെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത സമൂഹത്തിന്റെ നടുവിലേക്ക് നാം ഇറങ്ങിപ്പോകുമ്പോൾ, ഈ ലോകത്തിന്റെ ഇച്ഛകളുടെ പുറകെ ഓടുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അനീതി കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഈ ലോകത്തിലേക്ക് നാം ഇറങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിന്റെ നിർമ്മല മണവാട്ടിയായി ജീവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടണം. ദൈവത്തിന് സ്തോത്രം. എഴുതിയെങ്കിൽ മാത്രമേ വചനം പറയുന്നത് നാം അവന്റെ ശിഷ്യന്മാരായി തീരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നല്ലോ. അടുത്തൊരു വാദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് ശിഷ്യന്മാരായിരിക്കേണ്ടതിന്റെ ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആകുന്നതിന്റെ രണ്ടാമത്തെ അടയാളം എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. അപ്പൊ ആ സ്നേഹം എപ്രകാരമുള്ള സ്നേഹമായിരിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഈ ലോകത്തിന്റെ സ്നേഹവും കർത്താവിന്റെ സ്നേഹവും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിന്റെ സ്നേഹമൊക്കെ പല കണ്ടീഷനിലൊക്കെ ആശ്രയിച്ചുള്ള സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും, നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മളോട് എതിർക്കുന്നവരെ സ്നേഹിപ്പാൻ ഈ ലോകത്തിലെ സ്നേഹം കൊണ്ട് കഴിയത്തില്ല. അത് മാത്രമല്ല, മാനുഷീയ ശക്തി കൊണ്ട് നമ്മളെ എതിർക്കുന്നവരെ സ്നേഹിപ്പാനായിട്ട് കഴിയത്തില്ല. കർത്താവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ വചനം നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മൾ വസിക്കുന്നു എങ്കിലേ കർത്താവ് സ്നേഹിച്ച സ്നേഹം നമ്മളിൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള, ഹല്ലേലൂയ, നമ്മൾ ദോഷികളായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ദൂരസ്ഥരായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. കർത്താവ് നോക്കിയാൽ സ്നേഹിക്കപ്പെടാൻ നമ്മളിൽ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു.
അയോഗ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് കർത്താവ് തന്റെ ജീവൻ നൽകി. ഹല്ലേലൂയ. ആ വലിയ സ്നേഹം ക്രൂശിൽ വെളിപ്പെട്ടു. ആ ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തില് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം, നാം അവന്റെ ശിഷ്യന്മാരായി തീരുന്നുള്ളൂ. നാം കൈകൊട്ടിയത് കൊണ്ടോ പാട്ടുപാടിയത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് കൊണ്ടും ശിഷ്യന്മാരായി തീരുന്നില്ല. ദൈവമക്കളെ വഞ്ചിക്കപ്പെടരുതേ. നാം അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്വന്തം ഞാൻ മുന്നോട്ട് പോകട്ടെ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് അതിന്റെ 21-23 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 26-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ഇപ്പം എന്റെ അടുക്കൽ വരികയും അപ്പനെ അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. 27 തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ കേട്ടാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത്? എന്റെ പിന്നാലെ വരികയും എന്തൊക്കെ ചെയ്യണം? അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവിടെ ഒരു ചോയ്സ് ഒന്നും കർത്താവ് തരുന്നില്ല. ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആണെന്നല്ല കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. എന്തൊക്കെ ചെയ്യണം? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരിമാരെയും എല്ലാവരെയും പകയ്ക്കണം, പരിത്യജിക്കണം, എങ്കിൽ മാത്രമേ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ കട്ടിക്കൂട്ടിയ ഒരു ഉപദേശമോ കട്ടി കുറച്ചോ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വചനത്തിൽ എന്തു പറയുന്നോ അതുപോലെ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നതാ. അപ്പൊ ഈ പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് തോന്നും ഇത് വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരു ജീവിതമാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ക്രിസ്ത്യ ജീവിതം അത്ര ഈസി ആയിട്ടുള്ള ജീവിതമല്ല. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണ്. ഇതിലെ ഒത്തിരി പേർക്കൊന്നും പോകാനായിട്ടൊന്നും കഴിയത്തില്ല. വളരെ ചുരുക്കമായ ആളുകൾക്ക് മാത്രമേ ഈ വഴിയെ പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാലും ഇവിടെ പകയ്ക്കുക എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ യേശുവിനെ പിന്നാലെ പോകാനായിട്ട് തയ്യാറായി, ഇനി ഞാൻ എൻ്റെ അപ്പനയുടെ കാര്യമോ അമ്മയുടെ കാര്യമോ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണോ എൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിനെ തന്നെ നോക്കിയാൽ മതി. കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കിക്കുകയും ആ ക്രൂശിൽ കിടന്ന കർത്താവ് അതിവേദന അനുഭവിച്ച് മരണവേദനയുടെ നടുവിലും താൻ ക്രൂശിന്റെ ചുവട്ടിൽ നോക്കുമ്പോൾ താൻ വളരെ സ്നേഹിക്കുന്ന തന്നെ ജനിപ്പിച്ച് വളർത്തിയതായ തന്റെ മാതാവ് മറിയ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. അവിടെ ഞാൻ സകലവും പകച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അമ്മയെ ഉപേക്ഷിച്ച് കളയുകയല്ല ചെയ്യുന്നത്. ആ അമ്മയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് താൻ്റെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. സ്വന്തം അമ്മയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ആർക്ക് കൈമാറി? യോഹന്നാനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം പരിത്യജിക്കുക അല്ലെങ്കിൽ പകയ്ക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മളുടെ പ്രയോറിറ്റി, പ്രാധാന്യം എന്ത് ചെയ്യരുത്? നമ്മളെ മറ്റുള്ള ഒന്നിനേക്കാൾ എല്ലാ കർത്താവിനേക്കാൾ അധികം മറ്റൊന്നിനും കൊടുക്കരുത്. അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിക്കോ സ്വന്തം ജീവന് പോലും നമുക്ക് കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാനായിട്ട് തയ്യാറാകരുത് എന്നുള്ളതാണ്
വാക്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ ബില്ലി ഗ്രഹാം താൻ വിവാഹം കഴിക്കാനായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ട ആ എന്റെ ഭാര്യയുടെ അരികെ അന്ന് ചെന്നതായ സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, എങ്കിലും നിന്നേക്കാൾ അധികം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആ പ്രിയ സഹോദരിയും ബില്ലി ഗ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനും നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങളെക്കാൾ അധികം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഭാര്യയോ കർത്താവോ എന്ന ചോദ്യം വന്നാല് അവിടെ കർത്താവ് എന്ന് പറയാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. പിതാവാണോ കർത്താവാണോ എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ ഉത്തരം കർത്താവായിരിക്കണം. സ്വന്തം ജീവനാണോ കർത്താവാണോ എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാല് അവിടെയും ഉത്തരം സ്വന്തം ജീവനാകല്ല്, അവിടെയും നമ്മൾ പറയേണ്ട ഉത്തരം കർത്താവാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ ഒരു ചോദ്യത്തിന് മുമ്പില് സ്വന്തം ജീവനോ സ്വന്തം പിതാവോ മാതാവോ ആകുന്നു എങ്കിൽ നമുക്ക് കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഈ കാര്യം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നതിന് മുമ്പ് അതിന് പുറകിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു വലിയ അത്താഴം ഒരുക്കുകയാണ്. ആ അത്താഴം ഒരുക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന് ഓൾറെഡി കുറെ ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് വെറും സാധാരണക്കാരെ ആളുകളൊന്നുമല്ല. ഒരുപക്ഷെ ആ സമൂഹത്തില് ആ രാജാവിന്റെ ഇൻവിറ്റേഷന് യോഗ്യതയായ ചില ആളുകളെയൊക്കെ രാജാവ് വിളിച്ചിട്ടുണ്ട്, മാന്യതയും അവരുടെ പൊസിഷനൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഫസ്റ്റ് ഇൻവിറ്റേഷനൊക്കെ എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും ഇൻവിറ്റേഷനൊക്കെ സ്വീകരിച്ചു. എന്നാൽ അത്താഴം ഒരുക്കിയതായ സമയത്ത് യജമാനും പിന്നെയും രണ്ടാമതൊരു ഇൻവിറ്റേഷൻ അവർക്കെല്ലാം അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ എന്ന് പറയുമ്പം ഓഡിറ്റോറിയം എല്ലാം ഫിക്സ് ചെയ്തു, ഫുഡ് എല്ലാം റെഡിയാക്കി, ഇനി നിങ്ങൾ വന്ന് അത് സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ആ സമയത്ത് ഒരു റിമൈൻഡർ പോലെ ഒരു മെസ്സേജ് ഈ ദാസന്മാർ വഴി രാജാവ് ഇവർക്കെല്ലാം കൊടുത്തു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസ് പറയാനായിട്ട് തുടങ്ങി. ഈ 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് 1-ാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 19-ാമത്തെ വാക്യം, മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ചെന്ന് ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം, വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചപ്പോൾ, അപ്പോൾ വീട്ടുടേവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിന്റെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രർ അംഗഹീനർ കുരുടർ മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടു വരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനോട്, കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴിയിലും വേലിക്കരികിലും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക. ആ ക്ഷണിച്ച പുരുഷന്മാർ, 24-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം, ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടു കൂട്ടം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആദ്യം സമൂഹത്തിലെ സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ ഉള്ളതായ, അല്ലെങ്കിൽ രാജാവിന്റെ ഇൻവിറ്റേഷന് യോഗ്യരെന്ന് തോന്നിയതായ ഒരു കൂട്ടം ആളുകളും, അവർക്കാണ് ഈ റിമൈൻഡർ മെസ്സേജ് കിട്ടിയത്. ഈ റിമൈൻഡർ മെസ്സേജ് കിട്ടിയപ്പോ 1-ാമത്തെ ആള് പറയുകയാണ്, ഞാൻ ഇപ്പൊ ഒരു വസ്തു വാങ്ങിച്ചു, ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി കാണാനുള്ള ആവശ്യമുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം, ഇന്ന് എനിക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. ഒരു പക്ഷേ ഒരു 1 കോടി രൂപ അതായത് ഇൻവെസ്റ്റ് ചെയ്തു, 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലം, ആ സ്ഥലം പോയി ഒന്ന് സ്റ്റഡി ചെയ്യണം, അവിടെ എങ്ങനെയുള്ള കെട്ടിടം പണിയാനായിട്ട് സാധിക്കും, അതിന് എന്തൊക്കെ ഇനീഷ്യൽ പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് രാജാവിന് ഇൻവിറ്റേഷൻ ഒരു സൈഡിൽ നിൽപ്പുണ്ട്, പക്ഷെ അതിലും പ്രാധാന്യം എന്തിനായി പോയി? തന്റെ അപ്പൂർവിലായി പോയി. 2-ാമത്തെ വ്യക്തിയെ ശ്രദ്ധിച്ച് അദ്ദേഹവും പറഞ്ഞു, ഞാൻ ഇപ്പോൾ 5 കാളയെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവയെ പോയി ഒന്ന് പരിശോധന നടത്താനായിട്ട് ഇത്ര അത്യാവശ്യമാണ്, അവിടെ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻവിറ്റേഷൻ ഫീസിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരു പക്ഷെ 5 കാളയ്ക്ക് 5 ലക്ഷം രൂപ അദ്ദേഹം മുടക്കി കാണുമായിരിക്കും. ഇത്രയും രൂപ മുടക്കിയതല്ലേ, അതിനെ കൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്, എങ്ങനെ ഈ 5 ലക്ഷത്തിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ആ ചിന്തയിലേക്ക് അദ്ദേഹം മാറി. 3-ാമത്തെ ആടെ
ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പം വിവാഹം കഴിച്ചതേ ഉള്ളൂ, 30 വർഷമോ 32 വർഷമോ കാത്തിരുന്നിട്ട് ഇപ്പൊ വിവാഹ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ, ആ സന്തോഷം ഞാൻ ഇരിക്കുകയാണ്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നീടൊക്കെ വരാം, പക്ഷെ ഇന്ന് എനിക്ക് ആ ഫീസ്റ്റിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് എക്സ്ക്യൂസുകൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ മനുഷ്യൻ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ദൈവമേ എന്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കണമേ, നല്ലൊരു ഭൂമി കിട്ടാനായിട്ടൊക്കെ സഹായിക്കണമേ. ഈ വസ്തു കിട്ടിക്കഴിഞ്ഞപ്പം എന്തൊക്കെയോ അവന്റെ കൈ കിട്ടി എന്നുള്ള ചിന്ത മാറി, ചിന്ത തന്നിലുണ്ടായി. ഇപ്പൊ എന്തായി, കർത്താവില്ലെങ്കിലും എന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ എന്നൊരു ചിന്ത തന്നെ ഭരിച്ചപ്പം നാം ചിന്തിച്ചു, ഇനിയും ഇന്നൊന്നും പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നാളെ സഭായ അടുത്തയാഴ്ച സഭായ കൊണ്ടല്ലോ, അല്ലെ വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ വായിക്കാമല്ലോ. ഇന്നിപ്പോ അത്ര പ്രാധാന്യമാണോ ഇന്നത്തെ യോഗ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ഇന്നിപ്പം ജോലിക്ക് പോയെങ്കിലും ഇന്നത്തെ ബിസിനസ് നഷ്ടപ്പെട്ടെങ്കിൽ അത്രയും വരുമാനം കുറയുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഡിമാൻഡ് വെക്കുന്ന രാജാവിന്റെ അടുക്കല്? കാരണം അവർക്ക് മറ്റെന്തൊക്കെയോ കയ്യിൽ കിട്ടി, അവരുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി, അവരുടെ പ്രാധാന്യത ദൈവത്തിൽ നിന്ന് മാറി, അവരുടെ പ്രാധാന്യത മറ്റെന്തെങ്കിലേക്കൊക്കെയോ മാറിപ്പോയപ്പോൾ അവരുടെ ആശ്രയം അല്ലെങ്കിൽ അവരുടെ ഹോപ്പ് ഇപ്പം കർത്താവിൽ മാത്രമല്ല, അവരുടെ ഹോപ്പ് എന്തിലായി മാറി? ഈ വസ്തുവിലും കാളയിലും കുടുംബജീവിതത്തിലും ഒക്കെ ആയി മാറി. അതുകൊണ്ടാണ് അവർക്ക് എക്സ്ക്യൂസ് പറയാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഒരിക്കലും എക്സ്ക്യൂസ് പറയാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അവരുടെ ആശ്രയം കർത്താവ് മാത്രമായിരുന്നെങ്കിൽ അവർ പൂർണ്ണമായിട്ടും കർത്താവിന്റെ ഹിതത്തിന് അവർ ഏൽപ്പിച്ചു കൊടുത്തേനെ. ദൈവത്തിന് സ്തോത്രം. ഈ ആളുകൾ ഒരു സത്യം അവർ മറന്നുപോയി. ഈ ലൂക്കോസ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായം പഠിച്ചെടുത്ത ഒരു വാക്യമുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ ഒരു സത്യം ഈ മഹാന്മാര് മറന്നുപോയി. അവർ വിചാരിച്ചു വസ്തുവൊക്കെ ഈ പ്ലോട്ട് ഉള്ളതുകൊണ്ട് ഇനി ലാഭം ഉണ്ടാക്കാം, റിയൽ എസ്റ്റേറ്റ് നടത്താമെന്നൊക്കെ ചിന്തിച്ച്. പക്ഷെ കർത്താവിനെ കൂടാതെ ആ ബിസിനസ് ഒന്നും പ്രോഫിറ്റബിൾ ആകത്തില്ലെന്നും നിത്യതയ്ക്ക് അവരുടെ ജീവിതം പ്രയോജനപ്പെടത്തില്ലെന്നും അവർ മറന്നുപോയി. ഒരുപക്ഷെ പ്രോഫിറ്റ് ഉണ്ടാകും, പക്ഷെ നിത്യതയോടുള്ള ആ കാഴ്ചപ്പാട് അവർക്ക് നഷ്ടമായി തീർന്നു. അവർ വിചാരിച്ചു കാളയുണ്ടല്ലോ, പക്ഷെ കർത്താവിനെ കൂടാതെ ഈ കാള കൊണ്ട് എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ആ ഒരു ചിന്ത അവർക്കുണ്ടായില്ല. കുടുംബജീവിതം ഉണ്ടല്ലോ, ഭാര്യ നല്ലൊരു ഭാര്യയെ കിട്ടിയല്ലോ എന്നുള്ള ചിന്തിച്ചു, പക്ഷെ കർത്താവിനെ കൂടാതെ നല്ലൊരു കുടുംബം പണിയുവാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ മനുഷ്യൻ മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിനേക്കാൾ അധികം എന്ത് സ്നേഹിച്ചാലും നമ്മ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ കർത്താവ് ഈ യജമാനൻ രണ്ടാമത് ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ദരിദ്രർ, അംഗഹീനർ, ദന്തർ, കുരുടർ, ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകത. അപ്പം ഒന്നാമത്തെ കൂട്ടം ആളുകളാണ്, അവർ ദരിദ്രരാണ്, അവർക്ക് പുകഴാനായിട്ടോ ഈ രാജാവിനോട് ഡിമാൻഡ് ചെയ്യാനായിട്ടോ ഒന്നുമില്ല. അവര് നാളെ ആഹാരം കഴിക്കാൻ അവരുടെ വീട്ടില് നയാ കാശില്ലാതിരിക്കുമ്പോഴാ രാജാവിന് ഇൻവിറ്റേഷൻ വരുന്നത്. അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. മറ്റൊരു കൂട്ടം അംഗഹീനരാണ്, അവർക്ക് സ്വയമായിട്ട് ജീവിക്കാനായിട്ട് യാതൊരു ശേഷിയും ഇല്ല. അവരും രാജാവിന്റെ ഇൻവിറ്റേഷനെ വളരെ താഴ്മയോടുകൂടെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മൂന്നാമത്തെ കൂട്ടരാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകള്. അവർക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കണമെങ്കിൽ ആരെങ്കിലും പിടിച്ചു നിർത്തണം. അവരും നോക്കിയിരുന്നത് ഒരു രക്ഷകനെയാണ്. അവർക്ക് എപ്പോഴും ആശ്രയം ആവശ്യമാണ്. അവർക്കും ഈ യജമാനന്റെ ഹല്ലേലൂയ ഓഫർ ലഭിക്കാനായി ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, എന്തൊക്കെ ഉണ്ടെങ്കിലും നാം ആ ദരിദ്രനെ പോലെ, നാം ഒരു അംഗഹീനനെ പോലെ, നാം നമ്മുടെ കയ്യിലുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ കർത്താവിലാണ് നമ്മുടെ ആശ്രയമായിരിക്കുന്നുവെങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമുണ്ട്, നമുക്കുണ്ടെന്ന് ചിന്തിച്ചവരും നമുക്കുണ്ടെന്ന് ചിന്തിക്കുന്നതും ഒന്നും നമ്മുടെ സ്വന്തമല്ല. കണക്കൂട്ടിയ സകല പദ്ധതികളും പാളി തകർന്ന് തരിപ്പിടമായ ഒരു കാലഘട്ടത്താണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഈ ഭൂമിയിൽ കാണുന്ന ഒന്നിലേക്ക് നമ്മുടെ ആശ്രയം മാറിപ്പോകരുത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവിങ്കിൽ മാത്രമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഉടമന ഹത്തനമന, ലോകം നമ്മളെ വഞ്ചിക്കരുതേ, വഞ്ചിക്കരുത്. കാണുന്നതൊക്കെ താൽക്കാലികം. ഇന്ന് നാം കാണുന്ന സമ്പത്തും നമ്മുടെ ജോലിയും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബവും
കാര്യമാണ്, കാണാത്തതൊന്നുണ്ട്, അതാണ് നിത്യം. ഹല്ലേലൂയ റമാന ഹംജുനദര രമന. കർത്താവിനിലേക്ക് നോക്കി കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഒരു വിശ്വാസ ജീവിതം നയിപ്പിക്കുന്നു എങ്കിൽ അവന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ ശിഷ്യനായിരിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു ദരിദ്രനെ പോലെ ആ കർത്താവിന് ഒരിക്കലേക്ക് വരാൻ ആരുണ്ടെന്ന് തയ്യാറാകുന്നത്, ഒരു അംഗഹീനെ പോലെ കർത്താവ് ജീവില്ലാതെ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഒരിക്കലേക്ക് വരാൻ ആര് തയ്യാറാകുന്നുണ്ട്? അങ്ങനെ ഒരു തയ്യാറെടുക്കുന്നുവെങ്കിൽ മാത്രമേ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാണ്. എന്നാലൊരു സത്യമുണ്ട്, അതിന്റെ അന്ത്യം നിത്യതയുടെ സന്തോഷമുണ്ട്. സ്വർഗീയ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കും. പത്രോസ് അപ്പോസ്തലൻ എന്നൊക്കെ പറയുന്നുണ്ട് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ വരുവാനുള്ളതിനെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. നിത്യതയെ കുറിച്ചുള്ള നിത്യതയുടെ തേജസ്സിന്റെ ഖനം നമ്മൾ തിരിച്ചറിയുവാൻ കഴിയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ഇത് ചവറാണെന്നെണ്ണുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ നിത്യതയുടെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പകയ്ക്കാനായിട്ട് കഴിയും. നിത്യതയുടെ കാഴ്ചപ്പാടില്ല എങ്കില് ആ ഗേഹസിയെ പോലെ ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ ധനത്തിന് പുറകെ നാമം ഓടും. നമുക്കറിയാം പിന്നെ ഗേഹസിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന്. ആ പ്രവാ ദൈവപുരുഷൻ ഗേഹസിയോട് പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്, നീ പൊന്നൊക്കെ നേടിയല്ലോ, നീ കുറെ വെള്ളി കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ആ നയമാന് നഷ്ടപ്പെട്ടത് അവന് കിട്ടാനാ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിചാരിക്കും പണം ഉള്ളതുകൊണ്ടെല്ലാം സാധിക്കുമെന്ന, പൊസിഷൻ ഉള്ളതുകൊണ്ട് സാധിക്കുമെന്ന, ഓ ഞായറാഴ്ച മക്കളെ ഒന്ന് സഭായത്തിനൂടെ ട്യൂഷന് വിട്ട് പഠിപ്പിച്ചാല് എല്ലാം അവരൊക്കെ വലിയ പൊസിഷനിൽ എത്തിച്ചേരുമെന്ന. ഒരു സത്യം പറയട്ടെ, ദൈവത്തെ കൂടാതെ ഒന്നും നിത്യതയുടെ മുമ്പിൽ പ്രയോജനപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ഒന്നാമത്തെ കൂട്ടം ആളുകള് അവരുടെ പ്രയോറിറ്റി അവരുടെ കർത്താവിങ്കിൽ നിന്ന് മാറി അവർക്കുള്ള ശക്തിയില് അവർക്കുള്ള മഹത്വത്തിലേക്ക് മാറിയത് കൊണ്ട് രാജാവ് പറയുകയാണ്, ഇവരാരും എന്റെ ആഹാരം ആസ്വദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കപ്പെടരുത്. നമ്മൾ ഒരു നാളെ നമ്മൾ കർത്താവിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനും എന്ന ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ അവന്റെ ഹിതത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകട്ടെ. 27-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കൊണ്ട് കർത്താവ് പറഞ്ഞു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന അടുത്ത കാര്യമാണ് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. എന്താ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാല്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ക്രൂശീകരണം എന്നൊരു സിസ്റ്റം ലോകത്തിലില്ല. എന്നാൽ ആ കാലഘട്ടത്തില് ഡെത്ത് പെനാലിറ്റി നൽകിയിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലജ്ജാവഹവും വേദനാജനകവുമായ നിലയിൽ ഒരു വ്യക്തിയെ ശിക്ഷ കൊടുക്കണമെങ്കിൽ അവരുപയോഗിച്ചിരുന്ന മെത്തേഡ് ക്രൂശീകരണം എന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഒരു വ്യക്തി ഒരു ക്രൂശിൽ ചുമന്നുകൊണ്ട് വഴിയെ പോകുന്നത് ആരെങ്കിലും കണ്ടാല് എല്ലാവർക്കും അറിയാം ആ മനുഷ്യൻ മരിക്കാനായിട്ട് പോകുക, ആ മനുഷ്യൻ മരിക്കാനായിട്ട് പോകുക. ആരും ജീവിക്കാനായിട്ടുള്ള ആരും തന്നെ എന്ത് ചെയ്യത്തില്ല, ക്രൂശ് എടുത്തുകൊണ്ട് നടക്കത്തില്ല. അപ്പൊ ക്രൂശ് എടുത്തു പോകുന്ന ആളുകളൊക്കെ അവന്റെ അവസാന യാത്രയാന്നുള്ളത് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ താൻ ത്യജിച്ച് മരിക്കാൻ തയ്യാറായിട്ട് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി വരുന്നവന് മാത്രമേ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്റെ കർത്താവ് എന്തോ കഠിനമായൊരു ചോദ്യമാ ആവശ്യമാ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്നാൽ തിരിച്ച് നാം ചിന്തിക്കണം, നമ്മുടെ കർത്താവിനത് ചോദിപ്പാൻ ഡിമാൻഡ് ചെയ്യുവാൻ യോഗ്യനായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ അതിന്റെ യോഗ്യത എന്ന് ഞാൻ പറയാം. സ്വർഗത്തിലെ പിതാവിനോടുള്ള സമത്വത്തിൽ കഴിഞ്ഞതായ നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, സ്വർഗീയ മഹത്വത്തിൽ ജീവിച്ചവനായ കർത്താവ്, സകലവും നമ്മൾ പ്രതി നമുക്ക് വേണ്ടി പരിത്യജിച്ചവനാ നമ്മുടെ കർത്താവ്. പിതാവിനോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസരൂപന എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന ഹല്ലേലൂയ ആ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തില് ഈ നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ ആ സന്തോഷം ആ സമാധാനം നമ്മുടെ ജീവിതത്തിലുള്ളത് ഹല്ലേലൂയ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചവനായ കർത്താവിന് വേണ്ടി മരിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിന്റെ രാഷ്ട്രീയക്കാരന് വേണ്ടിയോ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന് വേണ്ടിയോ മരിക്കാനായിട്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി മരിക്കുവാൻ നമ്മുടെ നിത്യനാശത്തിൽ നിന്ന് പിടിവിച്ച് നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തവന് വേണ്ടി ജീവിക്കുവാനായിട്ടാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതിനെ കളയും എന്നാൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവനെ കളയുന്നുവെങ്കിൽ അതിനെ നേടും ഗ്രഹിക്കണം ദൈവമക്കളെ ഹല്ലേലൂയ നാം നമ്മുടെ ജീവിതത്തെ രക്ഷിപ്പാനായി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഭൂമിയിലൊക്കെ ചിലപ്പം ചിലതൊക്കെ നേടിയെന്നും ചില ബുക്കിലൊക്കെ നമ്മുടെ പേര് വന്നൊക്കെ ഇരിക്കും പക്ഷെ അതൊന്നും നമ്മളെ നിത്യതയിലെത്തിക്കത്തില്ല ഹല്ലേലൂയ ഈ ഭൂമിയിലെ ആയുസ്സം താൽക്കാലികമാണ് ഈ ഭൂമിയിലെ ഒതുങ്ങി പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തു ഫലമുണ്ട് ദൈവമക്കളെ എന്തു പ്രതിഫലമുണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ നിത്യതയിലെത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി ജീവിക്കുവാനും അവന് വേണ്ടി ജീവിക്കുവാനും തയ്യാറാകുന്നുവെങ്കിൽ എങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം അതിന്റെ അവസാന ഭാവം കൂടെ പറഞ്ഞ് ഇന്നത്തെ വചന ധ്യാനം അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 14:28 മുതലുള്ള വാക്യം നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ല എങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവന് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ 33 വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല ഇവിടെ കർത്താവ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒരു ഗോപുരം പണിയുന്ന അതിനെ കുറിച്ച് പറഞ്ഞു രണ്ട് ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു ഈ രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഒന്നാം ഒരു ഗോപുരം പണിയുവാൻ തുടങ്ങുന്നതിന് ഇപ്പൊ കർത്താവ് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇരുന്ന് ആലോചിക്കണം കണക്ക് കൂട്ടണം ഈ ഈ ഗോപുരം പണി തീർക്കാനായിട്ട് എത്ര രൂപ ആവശ്യമുണ്ട് ആ രൂപ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യരുത് പണി തുടങ്ങരുത് പണി തുടങ്ങുന്നു എങ്കിൽ എന്ന് ഉറപ്പാക്കണം ഞാനിക്ക് അത് തീർക്കാനായിട്ടുള്ള വകയുണ്ട് അതുപോലെ തന്നെ 20,000 യുദ്ധത്തിന് വരുന്ന ഒരു 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 ശത്രുവിനോട് 10,000 പോയി പൊരുതാനായിട്ട് എനിക്ക് കഴിയുമോ എന്ന് ഞാൻ കണക്ക് കൂട്ടണം എന്റെ സൈനിക ശക്തി അവരെ ജയിപ്പാനായിട്ട് മതിയായതല്ല എങ്കിൽ എന്ത് ചെയ്യണം അത് അവരിങ്ങോട്ട് അടുത്തു വരുന്നതിന് മുമ്പ് നാം ഇവിടെ ഇരുന്ന് സമാധാനത്തിന് ആളുകളെ ഒക്കെ അയച്ച് ആ ഇഷ്യൂ സോൾവ് ചെയ്തോണം എന്താ കർത്താവ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവ് തന്റെ പിന്നാലെ വരാനുള്ളതിന്റെ കണ്ടീഷൻ ഒക്കെ പറഞ്ഞു ഇനിയും കർത്താവ് പറയാണേ ഇനിയിപ്പൊ നിങ്ങൾ ആലോചിക്കണം എന്റെ പുറകെ എന്റെ പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ഇതൊക്കെയാണ് കോസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് പക്ഷെ ഈ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ബെറ്റർ ഇത് തുടങ്ങാതിരിക്കുന്ന നല്ലത് ഹല്ലേലൂയ അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന അറിയാമോ ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്നും ഒക്കെ പറഞ്ഞ് ബൈബിൾ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചോണ്ട് നടന്നിട്ട് ഈ ക്രിസ്തു ജീവിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കില് ലോകം നമ്മളെ പരിഹസിക്കുമെന്ന് ഹല്ലേലൂയ അതാ ഇവിടെ കർത്താവ് പറഞ്ഞത് ഗോപുരം പണിയാനായിട്ട് ഈ മനുഷ്യൻ തുടങ്ങി അവൻ തീർപ്പാൻ വകയില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിക്കുമെന്ന് പ്രിയ ദൈവമക്കളെ ഈ വഴി വളരെ ഞാൻ മുമ്പേ പറഞ്ഞവർ പിന്നെയും പറയട്ടെ ഇത് വളരെ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാ ഇതിൽ പോകാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള കാര്യമൊക്കെയാ വളരെ ഞെരുക്കത്തിൽ കൂടെ പോകണം എല്ലാരും പറയുന്ന പോലെ സംസാരിക്കാനോ മറ്റുള്ളവർ പ്രതികരിക്കുന്ന പോലെ നമുക്ക് പ്രതികരിക്കാനോ നമ്മള് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്ന വഴിയൊന്നും അല്ല ഇത് പക്ഷേ ഇതിലെ പോകുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ അതിന്റെ ശക്തി കർത്താവ് നമുക്ക് തരും നമുക്ക് അതിനുള്ള ശക്തിയില്ല മാനുഷികമായിട്ട് നമുക്ക് യാതൊരു ശേഷിയും ഇല്ല ഈ വഴിയെ പോകുവാനായിട്ട് അതിനു വേണ്ടി ഒരു സമർപ്പണം ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതി
ഹല്ലേലൂയാ. ആ ഒരു സമർപ്പണം മാത്രം മതി, ബാക്കി പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ശക്തി കൊണ്ടല്ല നാം ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ട് പോകുന്നത്, പക്ഷേ ആ ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയാൽ നിറച്ച് ഈ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായി ദൈവം നമ്മളെ ബലപ്പെടുത്തും. അതിന് 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് പത്രോസ് അപ്പോസ്തലന്റെ ചരിത്രം അറിയാം. പത്രോസ് അപ്പോസ്തലൻ 2-ാമത്തെ സമയം കർത്താവിനെ കണ്ടുമുട്ടുന്നത് മീൻ പിടിക്കുന്നതായ സമയത്താ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാതെ വളരെ നിരാശനായ ഒരു രാത്രി, വളരെ പരാജയത്തിന്റെ ചിന്ത തന്നെ ഭരിച്ചതായ ഒരു രാത്രി, താൻ ഇങ്ങനെ ഒരു മീൻ പോലും കിട്ടാതെ താൻ വലയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് തന്റെ പടകിൽ കയറി നിന്ന് വചനം പ്രസംഗിച്ചു. അന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ഒന്നുകൂടെ വലയൊന്ന് വീശി നോക്കാനായിട്ട് ആവശ്യപ്പെടും. പത്രോസ് പറഞ്ഞു, നാഥാ ഞങ്ങൾ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്നൊക്കെ പറഞ്ഞ് പത്രോസ് യേശുവിന്റെ വാക്കിന് വല വീശി. വെളുത്ത മീൻകൂട്ടം കിട്ടി. തന്റെ പടക് മാത്രമല്ല യോഹന്നാന്റെ യാക്കോബിന്റെ ഒക്കെ പടക് നിറയത്തക്ക നിലയിൽ മീൻ കിട്ടി. പക്ഷേ അന്ന് മീൻ കിട്ടിയ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? സകലവും വിട്ട്. ഹല്ലേലൂയ. അന്ന് സകലവും വളരെ സമ്പത്ത് കിട്ടിയ പത്രോസ് എന്ത് ചെയ്തു? അവൻ വിചാരിച്ചു, ഇനി ഈ സമ്പത്തിന്റെ പുറകെ പോകുന്ന പരിപാടിയില്ല, ഈ സമ്പത്ത് തന്ന കർത്താവാണല്ലോ അതിലും വലിയവനെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ പുറകെ പോകാനായിട്ട് തീരുമാനിച്ചു. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എന്നാല് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സന്ദർഭമുണ്ട്. ഇതേ പത്രോസ് യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം കർത്താവ് ഭൂമിയിൽ ഉണ്ടായി, അതിനിടയ്ക്കൊരു സമയത്ത് താൻ ഈ ശിഷ്യന്മാരോട് പറയാ, അല്ലെങ്കിൽ തന്റെ കൂടെ ഉണ്ടായ മറ്റപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാൻ പോകും. ഈ 3.5 വർഷം മുമ്പ് സകലവും വിട്ടവൻ ആ വിട്ട സാധനം എടുക്കാനായിട്ട് ഇപ്പം തിരികെ പോയി. അന്ന് രാത്രിയും ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഇവരൊക്കെ പോയി മീൻ പിടിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് രാവിലെ വളരെ വെളുപ്പാൻ കാലത്ത് ഇവർ ഈ വലയെല്ലാം വലിച്ചു, ശൂന്യമായ വലയുമായിട്ട് നിരാശരായിട്ട് കരയോടടുത്ത് വരുന്നതായ സമയത്ത് നമ്മുടെ കർത്താവ് ആ കരയ്ക്ക് നിപ്പുണ്ട്. കരയ്ക്ക് ചുമ്മാതെയല്ല നിൽക്കുന്നത്, ഈ തണുത്ത് വിറച്ച് ക്ഷീണിച്ചു വരുന്ന തന്റെ ശിഷ്യന്മാരെ അവർക്ക് വിശപ്പ് മനസ്സിലാക്കി അവർക്ക് കനലിന്മേൽ വെച്ചിരിക്കുന്നതായ നല്ല 5-സ്റ്റാർ സ്റ്റാൻഡേർഡ് ഉള്ള ഫിഷും അവിടെ ബ്രെഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കർത്താവ് അവിടെ നിൽക്കുക. ഈ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അവര് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. അവർ തിരിച്ചറിഞ്ഞ് കർത്താവാണെന്ന്. അവര് കർത്താവ് അവരോട് പിന്നെയും വല വീശാനായിട്ട് ആവശ്യപ്പെട്ടു. അവർക്ക് പെരുത്ത മീൻകൂട്ടം 2-ാമതും കിട്ടി. ആ അവസാന സന്ദർഭവും കിട്ടി. അവരതുമായി വലിച്ച് കരയ്ക്കേട്ട് വരുമ്പോൾ അവർ കാണുന്നത് ആ കരയ്ക്ക് കർത്താവ് ഓൾറെഡി ഇവർ പിടിക്കാത്ത മീന്, ഹല്ലേലൂയ, കർത്താവ് അവിടെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുക. നല്ല ചൂടോടെ ഇരിക്കുന്ന മീനൊക്കെ കർത്താവ്, വചനം ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കർത്താവ് തന്നെ അവർക്ക് ഈ മീനൊക്കെ സെർവ് ചെയ്തു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കർത്താവ് തന്നെ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദറിയോനാ, ശിമോനെ, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പത്രോസിന് വാക്കുകൾ ഇടറിക്കൊണ്ട് നീ അറിയുന്നു കർത്താവേ എന്ന് പറഞ്ഞു. പിന്നെയും അതേ ചോദ്യം, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. എന്നാൽ 3-ാമത്തെ ചോദ്യത്തിൽ പത്രോസിന് ഉത്തരം മാറി. പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ അറിയുന്നു. കർത്താവിനറിയാം ഇവനെ ആ മീൻ പിടിക്കാനായിട്ട് 2-ാമത് ഈ അവസാന ഭാവം വിട്ടുപോയത് ആ കർത്താവിനുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് മാത്രമല്ല, ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ചോദ്യം തന്നെ, ഈ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിലും എല്ലാറ്റിലും അധികം എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ദൈവസഭയോട്, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളോട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചോദിപ്പാനുള്ള ചോദ്യം ഇത് മാത്രമാണ്, അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? എല്ലാറ്റിലും അധികമായ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ആ കർത്താവ് നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു? മക്കളെ കാണുന്നതൊക്കെ മാറിപ്പോകും.
നമ്മളെ കാണുന്ന കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. റമാന ഹന്തുനാദന ചുദമാന രഥന ഹന്തുനാദന രമന ചുദബാരബന്ധന ഹന്തുനാദന രമന. ഹല്ലേലൂയ. റമാന ഹന്തുന ഹന്തുനാദന രമന ചുദബാരബന്ധന ഹന്തുനാദന രമന. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രാത്രി ദൈവം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവേ. മഹാവചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം കർത്താവേ. ചുടാമാന രത്തന രമന കർത്താവേ. വചനം അനുസരിക്കുന്നവരാക്കി ദൈവം ഞങ്ങളെ തീർക്കണമേ കർത്താവേ. നിന്നിൽ വസിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം കർത്താവ് മാത്രമായിരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവില്ലാത്തൊരു ജീവിതം വേണ്ടപ്പാ. കർത്താവില്ലാത്തൊരു ലക്ഷ്യം വേണ്ട കർത്താവേ. കർത്താവില്ലാത്തൊരു ബിസിനസ് ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ചുടാമാന രത്തന ഹന്തുന രമന. അതേ സമയത്ത് കർത്താവ് ഞങ്ങൾ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തു. ഹല്ലേലൂയ. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു കർത്താവേ. ചുടാമാന രത്തന ഹന്തുന രമന. അതിനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ ദൈവം കൃപ കൊടുക്കണമേ കർത്താവേ. ആ വചനം ഞങ്ങളിൽ വസിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കലും ദൈവമേ, ആ കേട്ട വചനം അവരുടെ ഉള്ളിൽ നിന്ന് ശത്രു കൊത്തിയെടുക്കുന്ന അനുഭവം ഉണ്ടാകരുത്. അത് കെട്ടുപോകുന്ന അനുഭവം ഉണ്ടാകരുത് കർത്താവേ. വചനം അവരുടെ ഉള്ളിൽ വളരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് സ്നേഹിപ്പാൻ തരണമേ കർത്താവേ. ദൈവമേ, പ്രോഫിറ്റ് നോക്കി സ്നേഹിക്കാനായിട്ടല്ല കർത്താവേ. ഹല്ലേലൂയ. ഛേദം വന്നാലും സ്നേഹിപ്പാൻ, കർത്താവിന്റെ ക്രൂശിലെ സ്നേഹം വെളിപ്പെടുത്തുവാൻ പ്രിയ ദൈവം സഹായിക്കണമേ. അതിനുള്ള ശക്തി ദൈവത്തിന്റെ ജനത്തിന്മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവസാനം ഞങ്ങൾ കേട്ടല്ലോ അപ്പ, ഞങ്ങൾ സകലം പകയ്ക്കുന്നില്ല, ഞങ്ങളുടെ ജീവനെ തന്നെ പകയ്ക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ലപ്പ. ദൈവമേ, ഞങ്ങൾക്ക് ദൈവമേ, ഹല്ലേലൂയ, ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാനും കർത്താവ് മാത്രം ഞങ്ങളുടെ പ്രയോറിറ്റി ആയി തീരാനും ദൈവം നീ മാത്രം മതി. നിന്റെ സ്നേഹം ക്രൂശ് മതി കർത്താവേ. ഹല്ലേലൂയ. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതിനു വേണ്ടി ഓടുവാൻ, അതിനെ പ്രാപിക്കാൻ ലക്ഷ്യത്തോടുകൂടി ഓടുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ആ ക്രൂശ് എടുത്തതിനെ അനുഗമിപ്പാൻ കൃപ തരണമേ അപ്പാ. ദൈവമേ, ഹല്ലേലൂയ. റമാന ഹന്തുന. ഞങ്ങളുടെ ജീവന കളയും, അതിനെ പകയ്ക്കുന്നുവെങ്കിൽ അതിനെ നേടുന്നു. വചനം പറയുന്നു കർത്താവേ. ആ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ താഴ്ത്തുന്നപ്പാ. എല്ലാറ്റിനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിപ്പാൻ, എല്ലാവരേക്കാൾ അധികം കർത്താവിനെ സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചന ഞങ്ങൾ ശിക്ഷാവിധി കാരണമാകാതെ കൃപ തരണമേ. ഇവ ദൈവമേ, ഹല്ലേലൂയ. റമാന ഹത്തന. നിന്റെ ജനത്തെ ഒരുവാശു ഏൽപ്പിക്കുന്ന കർത്താവേ. വചനം കർത്താവേ, അവരുടെ ജീവിതത്തിൽ ചൈതന്യത്തിനും പുതിയ ജീവിത കാരണമാക്കി തീർക്കണമേ. രോഗമുണ്ടെങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാവേ. വചനം പറയുന്നു, വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവം അങ്ങാണപ്പ. റമാന ഹത്തുന ദൈവിക വിടുതലിൽ വ്യാപരിക്കട്ടപ്പ. റബാന ഹത്തുനതരതര രമന. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്ന കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. സ്തോത്രം. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ 309-ാം ദിവസത്തിലും നമ്മൾ അതേ കടന്നു വന്ന ദൈവത്തെ മാറ്റമില്ലാത്ത വചനത്തിലെ വെളിപ്പാടുകൾ വളരെ അധികാരമായി അഭിഷേകത്തോടെ ആത്മനിറവോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത ശ്രീ മത്തുടെ നന്ദിയെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേര് അറിയിക്കുന്നു. ദാസന്റെയും ധാരാളം എനിക്കറിയിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും ദിവസം നടന്ന മീറ്റിംഗുകളിൽ വളരെ വ്യത്യസ്തമായ ദൈവിക സന്ദേശമാണ് ഇന്ന് രാത്രി ദൈവങ്ങളും കേൾപ്പാടിയെത്തുന്നത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. കേവലം ഒരു സാധാരണ വിശ്വാസി ആയിരിക്കാനല്ല ദൈവം ആരെയും വിളിച്ചത്. ഹല്ലേലൂയ. ഒരു ശിഷ്യത്വത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാനിച്ചാൽ തന്നെ താൻ തേച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന വചനത്തിന് മുൻപിൽ ഇന്ന് രാത്രി നമ്മെ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. എന്തിനാണ് നമ്മുടെ ജീവിത പ്രയോറിറ്റി? എന്തിനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഹാലേലൂയ നമ്മൾ പുറകെ തള്ളിക്കളയേണ്ടത്? എന്തിനാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്നുള്ള ഒരു സ്വയം ചോദ്യം വേണം ഇന്ന് രാത്രി ഈ വചന കേൾവി മുഖാന്തരം നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഹാലേലൂയ. സ്തോത്രം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ബന്ധവും യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുവാനുള്ള ആഗ്രഹമാണോ നമുക്കുള്ളത്? ഹാലലുയ. തങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തോ മറ്റ് ഭൗതിക അനുഭവങ്ങൾ ലഭിക്കുന്നതിന് മുൻപേ ഉള്ള യേശുവുമായുള്ള ബന്ധം വലിയ ബന്ധമായിരുന്നു. എവിടെയും പോയി ഈ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊള്ളാം മരിച്ചുകൊള്ളാം എന്നുള്ള തീരുമാനം ഇറങ്ങിപ്പുറപ്പെട്ടവർ ജീവിത സാഹചര്യങ്ങളിൽ പല വഴികൾ പല സാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ലക്ഷ്യം മാറി പ്രയോറിറ്റി മാറി പറ്റുമല്ലേക്ക് മാറിപ്പോയി. എന്നാൽ രാത്രി ഹല്ലേലൂയ. അതെ, ഇത് അവസാനം വെക്കേണ്ടതുപോലെ അരുമദാദന ശബ്ദം. പത്രോസെ, ഇവരധികം അന്യനെ സ്നേഹിക്കുന്നു. ഒരു രാത്രി മുഴുവനും കണ്ണുനീരോടെ നിലവിളിച്ച് പിതാവിനോട് ചോദിച്ചിട്ട് തിരഞ്ഞെടുത്ത 12 പേരിൽ ഹല്ലേലൂയ നഷ്ടപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കാത്ത സ്വർഗീയ പിതാവിന്റെ സ്നേഹം. അഗഹ കടൽക്കരയിൽ ഗില്ല കടൽക്കരയിൽ എത്തിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലതുമുണ്ടോ എന്ന് ചോദ്യടുവിൽ കരക്കടുത്ത് വന്നപ്പോൾ പത്രോസ് നോക്കി പറയുന്നു, പത്രോസേ ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ ഇവരധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ. മൂന്നാമത്തെ ചോദ്യത്തിൽ ഹാലലുയ പത്രോസ് തകർന്നു പോയി. ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്, ഹാലലുയ. ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇവയെ അധികം അതിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഭാഷാന്തരത്തിൽ നിന്റെ ജീവൻ എനിക്ക് വേണ്ടി തരുവാൻ നീ ഒരുക്കമാണോ? എനിക്ക് വേണ്ടി നീ ഹാലലുയ ക്രൂശിക്കപ്പെടേണ്ടി വരും, എന്റെ നാമം നിമിത്തത്തല അറുക്കേണ്ടി വരും. ഒരു സാക്രിഫിഷ്യൽ ലവ് നിനക്ക് എന്നോടുണ്ടോ എന്ന ആ ചോദ്യടുവിൽ നെടുമ്പാട് വീണ് പോയി പത്രോസ്, നിന്നെ വിളിച്ചു പോയി. രാത്രി മടങ്ങി വരാം. ഈ ഇരിക്കുന്ന എല്ലാ ഈ വചനം കേട്ട ദൈവമകൾ നിങ്ങളുടെ ആത്മത്തെ പറയട്ടെ, ഒരു വിശ്വാസി ആയിരിക്കാനല്ല കർത്താവ് വിളിച്ചത്. നമ്മുടെ മാനസാന്തരം, നമ്മുടെ സ്നാനം, നമ്മുടെ വിഭാഗാഭിഷേകം ഒക്കെ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനുള്ള വിളിയുടെ ആഹ്വാനങ്ങളായിരുന്നു. നാം അതിനായി സമർപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ വീക്ഷകളെ നമ്മുടെ പരാജയം തിരിച്ചറിയാം. കർത്താവിൽ വസിക്കാം, കർത്താവിന്റെ വാദത്തിൽ വസിക്കാം, അവരിൽ വസിപ്പി. നിങ്ങൾ എന്നിലും നിങ്ങൾ എന്റെ നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. രാത്രി കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറമേ സമർപ്പിക്കാം. ഈ വചന ഒരിക്കലും മറക്കാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് പിന്നെ ഒന്നുകൂടെ ഹാലലിയെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, ഹാലലി ഒന്നുകൂടെ ഹാലലി പൊടുതൊട്ട് എടുക്കുവാൻ, ഒന്നും കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് അശിഷ്ടത്തിലേക്ക് ഓടുവാൻ. പിറകിൽ തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞ് പൗലോസിന്റെ ഭാഷയിൽ ഹാലലിയ, അതെ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതൊക്കെ മറക്കുന്നു, മുൻപിലേക്ക് അഞ്ഞ് ക്രിസ്തു യേശുവിന്റെ പരമോളിയുടെ ആക്കിലേക്ക് ഞാൻ ഓടുന്നു. സമർപ്പിക്കുക. ദൈവദിനമായി നമ്മുടെ മതി ശുശ്രൂഷ ദൈവത്തിനായി പ്രാപിക്കാം. ശുശ്രൂഷകൾ തന്നെ കുടുംബം ഹാലലിയ, ആ ദേശം രാജ്യം ഒക്കെയും അനുഗ്രഹത്തിനിടെ ആകുമാറാകട്ടെ. സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കത്തോളം ഈ മീറ്റിംഗ് അനുഗമിച്ചിരുന്നല്ലോ. അടുത്ത ദിവസം മീറ്റിംഗ് എല്ലാം അനുഗമിച്ചിട്ട് മാറാകട്ടെ. മേനായ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കപ്പെടും തന്നെ പ്രിയ കഥാസ് പ്രിയ ബിജു എബ്രഹാം ഗോവയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്ത് ഹാലലിയ അതെ ഈ കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. Hallelujah, hallelujah, hallelujah. Thank you, King of Kings and the Lord of Lords. We say thank you for this wonderful time, Lord. We say thank you for enabling us to hear this word, Lord, living word. Hallelujah, Lord. Thank you, Lord, for speaking to us and reminding to us to abide in you and your words abide in us, Lord. Thank you for the relationship, hallelujah. Thank you for the intimate relationship. It's not about religion, Lord, but it's having that intimate relationship. Thank you for reminding us that we need to bear fruit, hallelujah, Lord. We praise you and we exalt your holy name, Lord. Every day, Lord, remind us to carry our cross, Lord. We thank you for speaking to us so very strongly and powerfully, hallelujah. Lord, think the word of God says, without you, I can do nothing. And apart from you, there's nothing good in us, Lord.
Yes, Lord, we thank you for your word which is living in us every day, Lord. Help us to abide, Lord, with that intimate relationship, Lord, walking with you, knowing you from morning to evening, meditating on your words day and night, Lord. We thank you for the preacher and the man of God who spoke to us so powerfully, Lord. Bless him, Lord. Bless his family. Bless his ministry. Hallelujah, Lord. Yes, bless the country, Lord, where he is preaching, Lord. Your word of God says, every place where the sole of my foot shall tread upon, I have given you, Lord. We pray that the Portugal, the entire country, they will bow their knees and they confess with their mouth, Lord, because a man of God is standing strong there and sharing your message so powerfully, your living word, Lord. Every place. See, I've said the land before you. You said, see, I've set the land before you, Lord. We pray that everywhere you where men of God go and they step there and put their foot, Lord, you will give that land, that nation, the people, everyone to them, Lord. We thank you for this wonderful time, Lord. Thank you for your awesome presence. Thank you for the internet, the gadget, everything. We pray for Pastor Johnson and his family, Lord. Continue to be with them, bless them, help them. Thank you for all this, all that they're doing behind the scene, bringing all the men of God and sharing the word of God and making all the arrangements and the prayers and that goes behind this, Lord. 309 meetings, Lord. It was only your grace, hallelujah. It was the Holy Spirit leading, hallelujah. It is not by might, not by power, but by my spirit, says the Lord. It is your spirit that is leading these meetings, Lord. 309 meetings, blessed meeting. Every meeting, testimony after testimony. Many. Every meeting, it's so powerful, Lord. We are getting revelation after revelation after revelation and learning your word of God so in depth without going to church, without going anywhere, sitting in this room. You're enabling us to hear your revelation, Lord. It is not flesh and blood, but by my Father, says the Lord. Yes. That's how you said to Peter, you're blessed, Lord. Everyone sitting here is blessed because we continue to hear revelation from my Father in heaven, Lord. We thank you and we praise you, Lord. We pray for everyone who are part of this meeting, who are part of this prayer team, who are praying day and night for the success of this meeting, Lord. And we continue to thank the church and everyone, Lord. We give you glory and we give you all the honor, Lord. In the mighty name of Jesus, we pray, Lord. Amen. Amen. നവോർത്ത പ്രാപ്തിച്ച സകല വിഷയങ്ങളുമേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുമേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരികയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. കർത്താവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ പ്രിയ പാസ്റ്റർ വെസ്ലിയുടെ നന്ദിയെ.